ചീനച്ചലാറിൻ്റെ അക്കരയും മിക്കരയുമുള്ളവർ വടക്കൻ കേരളത്തിലേക്കും പിന്നെ കർണാടകത്തിലേക്കും അങ്ങനെ കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയിടങ്ങളിലേക്കും കുടിയേറ്റം നടത്തിയപ്പോൾ ഒരു പാലാക്കാരിയും കുടുംബവും തെക്കൻ കേരളത്തിലേക്ക് അനന്തപുരിയിലേക്ക് കുടിയേറി. നമ്മുടെ ദീപാഡി നായരുടെ കുടുംബം. അച്ഛൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, അമ്മയുടെ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ അവരുടെ പിന്നെ പിള്ളേരുടെ വിദ്യാഭ്യാസം എല്ലാം കൂടെ നോക്കുമ്പം തിരുവനന്തപുരം നന്നായിരിക്കും എന്ന് തോന്നിയുണ്ടായിരിക്കാം അവർ ഇങ്ങോട്ട് വന്നത്. തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് സ്കൂൾ, വിമൻസ് കോളേജ്, കേരള കാർഷിക സർവകലാശാല, ന്യൂഡൽഹിയിലെ ഇന്ത്യൻ കാർഷിക ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസം. 2001 ത്രിപുര കേഡറിൽ IFS തുടങ്ങിയ ഔദ്യോഗിക ജീവിതം. ത്രിപുരയിൽ തന്നെ ഞാൻ 3-4 പോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. തെലിയമുര ഫോറസ്റ്റ് ഡിവിഷനിൽ അഡീഷണൽ DFO ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉദയ്പൂർ ഫോറസ്റ്റ് ഡിവിഷനിൽ ഞാൻ DFO ആയിട്ട് മൂന്ന് വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ കേരള ത്രിപുര സ്റ്റേറ്റ് മെഡിസിനൽ പ്ലാൻ ബോർഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വർക്കിംഗ് പ്ലാൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ JBIC പ്രോജക്റ്റിലും ഡയറക്ടർ ബയോടെക്നോളജി ആയിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പിന്നെ അഡീഷണൽ ചാർജസ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ദേശീയ ഫോറസ്റ്റ് അക്കാദമി ഡെറാഡൂണിൽ ഡിപ്ലോമ ഇൻ ഫോറസ്ട്രി നേടിയ ദീപാഡി നായർ ഡെപ്യൂട്ടേഷനിൽ കേരളത്തിലെത്തി. കേരളത്തിൽ വന്ന സാഹചര്യം എന്ന് പറയുമ്പം ലേഡി ഓഫീസേഴ്സ് സെർവിങ് ഇൻ നോർത്ത് ഈസ്റ്റ് കേഡേഴ്സ്, സെൻട്രൽ ഗവൺമെൻറ് പിന്നെ 9 വർഷത്തെ ഇൻ്റർസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷൻ അലോവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊവിഷൻ ഉപയോഗിച്ചാണ് ഞാൻ കേരളത്തിൽ വന്നത്. ഞാനിപ്പോൾ ഐ ഹവ് ഓൾമോസ്റ്റ് 8 years കംപ്ലീറ്റ് ചെയ്തു. 2019 ഐ ഷുഡ് ബി ബാക്ക് ടു മൈ കേഡ്. അപ്പം കേരളത്തിൽ വന്നതിന് ശേഷം 1.5 വർഷം കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ DCF അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിലാണ് ഇരുന്നത്. ഇപ്പോൾ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഈ പദവിയിൽ 6-ാം വർഷം പിന്നിടുമ്പോൾ കോർപ്പറേഷന്റെ വികസനത്തിനായി ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നു. സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ള തിയേറ്റർ ഫെസിലിറ്റീസ് കേരളത്തിലുടനീളം സ്ഥാപിക്കുവാനായിട്ട് മുനിസിപ്പാലിറ്റീസിലും അതുപോലെ പഞ്ചായത്ത് ആൻഡ് അതർ നോട്ട് സോ സിറ്റി ലൈക്ക് ഏരിയാസിലോട്ട് നോക്കിക്കൊണ്ട് ഏകദേശം 100 കോടി പ്രോജക്റ്റ് ഗവൺമെൻറ് KSFDC തന്നിട്ടുണ്ട്. അതിൻ്റെ വർക്കും നടക്കുന്നു. ഏകദേശം ഒരു 15 സ്ഥലങ്ങളിൽ സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് 100 കോടി രൂപയ്ക്ക് കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിൽ മൾട്ടിപ്ലക്സ് ലെവലിലുള്ള ഡ്യൂപ്ലക്സ് അല്ലെങ്കിൽ ട്രിപ്ലക്സ് തിയേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിൻ്റെ DPR ഇപ്പം പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു DPR പ്രിപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. അങ്ങനെ 150 crores സ്റ്റുഡിയോ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും ഏകദേശം 100 crore ഒരു തിയേറ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും വലിയൊരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് ഇപ്പം ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മേഖലയിൽ ആക്ച്വലി പ്രൊഡക്ഷൻ ഫിലിം പ്രൊഡക്ഷൻ മേഖലയിലായാലും എക്സിബിഷൻ മേഖലയിലായാലും ഏകദേശം സർക്കാരിനൊരു കുത്തുക തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ MD എന്നതുകൂടാതെ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് സെക്രട്ടറി എന്ന നിലയിലും ദീപാഡി നായർ സേവനമനുഷ്ഠിക്കുന്നു. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർക്കുള്ള പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിൻ്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് കേരളത്തിലെ സിനിമാ തിയേറ്ററുകളിൽ ഉടനീളമുള്ള സിനിമാ തിയേറ്ററുകളിൽ ഓരോ ടിക്കറ്റിൻ്റെ പുറത്ത് 3 രൂപ ഈടാക്കുന്ന സെസ് കളക്ട് ചെയ്താണ് അതിൻ്റെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. അത് നല്ലൊരു ഇപ്പം അതിൻ്റെ കളക്ഷൻ ഇപ്പോൾ ഈ ടിക്കറ്റിംഗ് ഫെസിലിറ്റി ഗവൺമെൻറ് കൊണ്ടുവരികയാണ്. അല്ലാതെ തന്നെ അത് വളരെ സ്ട്രിക്റ്റായിട്ടുള്ള അതിന് പുതിയൊരു ചെയർമാൻ ശ്രീകുമാർ സാറാണ് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ചെയർമാനായിട്ട് വന്നത്. വളരെ സ്ട്രിക്റ്റായിട്ടുള്ള മെഷേഴ്സ് കേരളത്തിലുടനീളം നമ്മൾ അതിലെടുത്തിട്ടുണ്ട്. അതായത് പ്രൈവറ്റ് തിയേറ്റേഴ്സും ഈ സെസ് എമൗണ്ട് കറക്റ്റായിട്ട് അടയ്ക്കുക എന്നുള്ള ഒരു ചെക്ക് മെഷേഴ്സ് എല്ലാം ഇടയ്ക്കൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിജിലൻസ് റെയ്ഡുകളും കാര്യങ്ങളൊക്കെ നടത്തി ഇപ്പം കൃത്യമായിട്ട് അതിൻ്റെ വരുമാനം വരുന്നുണ്ട്. 3000 രൂപ അവിടെ 60 വയസ്സിന് ശേഷം പിന്നെ പെൻഷൻ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്.